യുഎസിലേക്ക് ചൈനയുടെ അജ്ഞാത വിത്തുകൾ. യുഎസിലേക്ക് ചൈന അജ്ഞാത വിത്തുകൾ അയച്ചിരിക്കുകയാണിപ്പോൾ. പർപ്പിൾ നിറത്തിലുള്ള അജ്ഞാത ലേപനം പുരട്ടിയിട്ടാണ് പലതരം പൂക്കളുടെയും കടുകിൻ്റെയും ഉൾപ്പെടെ വിത്തുകൾ യുഎസിലെ വീടുകളിൽ ലഭിച്ചിരിക്കുന്നത്. മിക്ക വിത്തു പാക്കറ്റുകളിലും അയച്ച വിലാസം ചൈനയിൽ നിന്നാണ്. ചൈനീസ് അക്ഷരങ്ങളും ഇതോടൊപ്പമുണ്ട്. യുഎസ് കാർഷിക വകുപ്പ് ഇതുവരെ കണ്ടെത്തിയതിൽ ഒരു ഡസനോളം ഇനം ചെടികളുടെ വിത്തുകളാണിത്. എന്നാൽ അവയിൽ പലതും യുഎസിൽ ഇന്നേവരെ കാണാത്തതുമാണ്. അതൊന്നും ആരും ഓർഡർ ചെയ്തിട്ടുമല്ല ലഭിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ചൈന വാദിക്കുന്നത് വിത്തു പാക്കറ്റുകളിലെ ചൈനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വ്യാജമായി സൃഷ്ടിച്ചതാണെന്നാണ് ചൈനയുടെ വിദേശ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കാനഡയിലും സമാന പാക്കറ്റുകൾ എത്തിയിരുന്നു. ചൈനയിൽ നിന്നോ തായ്വാനിൽ നിന്നോ എത്തിയിട്ടുള്ള ഈ പാക്കേജുകൾക്കെതിരെ മുൻകരുതലെടുക്കണമെന്നും പോലീസ് സമൂഹമാധ്യമത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ബ്രിട്ടനിലും കമ്മലുകൾ എന്ന പേരിൽ വിത്തു പാക്കറ്റുകൾ എത്തിയിട്ടുണ്ട്. കമ്മലുകൾ എന്ന പേരിൽ വിത്തു പാക്കറ്റുകൾ എത്തിയത് ബ്രിട്ടനും പരിശോധിക്കുന്നുമുണ്ട്. ഫ്ലോറിഡയിലെത്തിയ വിത്തു പാക്കറ്റുകളിൽ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അവയും ചൈനയിൽ നിന്നാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ലോക്ക്ഡൌൺ സമയത്ത് രാജ്യതലത്തിൽ വൻതോതിൽ വിത്തുകൾ ചെടികളും ആവശ്യക്കാരേറിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ചൈനയിൽ നിന്നും ഒട്ടേറെ അമേരിക്കക്കാർ വിത്തുകൾ ഓർഡർ ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഓരോ പ്രദേശത്തെയും ആവാസ വ്യവസ്ഥ മനസ്സിലാക്കി വേണം പുതിയ ചെടികൾ നടേണ്ടതെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. അജ്ഞാത വിത്തു പാക്കറ്റുകൾ ലഭിച്ചാൽ ബന്ധപ്പെട്ട കാർഷിക ഓഫീസുകൾ അറിയിച്ച് അത് കൈമാറണമെന്നും യുഎസിൽ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ കൃഷി ചെയ്താൽ പ്രാദേശിക ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന ഇനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ഇത് ചൈനയുടെ പുതിയ ജൈവായുധമാണോ എന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സംഭവത്തെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തുകയാണ് FBIയും US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചേഴ്സ് അനിമൽ ആൻഡ് പ്ലാന്റ് ഹെൽത്ത് ഇൻസ്പെക്ടേഷൻ സർവീസസും. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വിഭാഗവും വിത്തിൻ്റെ ഉറവിടം തേടി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഒരു കാരണവശാലും വിത്തുകൾ നടരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ യുഎസിലും മറ്റും എത്തിയിരിക്കുന്ന വിത്തിനങ്ങൾ ഹാനികരമല്ലാത്ത ഔഷധച്ചെടികളുടെയും പൂച്ചെടികളുടെയും പച്ചക്കറികളുടെയും പുല്ലിനങ്ങളുടെയും വിത്തുകളാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ ആദ്യ കാഴ്ചയിൽ നിരുപദ്രവകാരിയായി തോന്നുമെങ്കിലും യുഎസിലെ ഓരോ പ്രദേശത്തെയും തനത് വിളകളെപ്പോലും നശിപ്പിക്കാൻ പോകുന്നതാകാം ഇവയിൽ പലതുമെന്നും സസ്യശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. യുഎസിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന അയോവ സംസ്ഥാനത്താണ് വിത്തു പാക്കറ്റുകൾ ഏറെയും എത്തിയതെന്നതും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് US. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്. ഇത് മറികടക്കാനാണോ ചൈന ശ്രമിക്കുന്നത് എന്ന സംശയവും യുഎസിൽ ഇപ്പോൾ ഉയരുന്നുണ്ട്. വിത്തിൻ്റെ പുറത്ത് പർപ്പിൾ നിറത്തിൽ പുരട്ടിയിരിക്കുന്ന ലേപനവും ഗവേഷകർ പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള കീടനാശിനിയോ വിത്ത് കേടുകൂടാതിരിക്കാൻ സഹായിക്കുന്ന വസ്തുവോ ആയിരിക്കാം അതെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.